everyone, all of you, welcome back to my channel. In this video, Calicutuniversity 10 point grading system we will discuss. This video very useful. If you want to skip this video, subscribe to the channel and enable the notification. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സാമിനും ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് മാർക്ക് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നുമായി ബന്ധപ്പെട്ട ഗ്രേഡുകൾ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് 95% ആൻഡ് എബവ് മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഓ ആയിരിക്കും അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും അപ്പോൾ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് 10 മാർക്ക് ആയിരിക്കും ഈ ഒരു 95 ആൻഡ് എബവ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും അതുപോലെ അതിൽ 9.5 to 10 വരുന്ന ആ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒ എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടും അപ്പോൾ ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നാണ് ഈ ഒരു ക്ലാസ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മാത്രമല്ല എ പ്ലസ് എ ഈ ഒരു 3 ഗ്രേഡ് കിട്ടിയത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത് എ പ്ലസ് ഗ്രേഡാണ് അതായത് 85% മുതൽ 95% വരെ മാർക്ക് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡാണ് എ പ്ലസ് അത് എക്സലൻ്റ് ഗ്രേഡാണ് അതുപോലെ തന്നെ ആവറേജ് പോയിൻ്റ് എന്ന് പറയുന്നത് 9 ഗ്രേഡ് പോയിൻ്റ് 9 ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ഗ്രേഡിൻ്റെ റേഞ്ച് ഗ്രേഡ് പോയിൻ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 8.5 to 9.49 വരെയുള്ള റേഞ്ചിൽ വരുന്ന ഗ്രേഡ് പോയിൻ്റ് ഉള്ളവർക്കാണ് ഈ ഒരു എ പ്ലസ് ലഭിക്കുന്നത് അത് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്നെയാണ് ഈ ഒരു ഗ്രേഡ് ക്ലാസ്സിൽ പെടുന്നത് ഓക്കെ അടുത്തതായിട്ട് എ ഗ്രേഡാണ് എ ഗ്രേഡ് എന്ന് പറയുന്നത് 75% to below 85% 75% മുതൽ 85% വരെ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡാണ് ലഭിക്കുക അപ്പോൾ ഈ ഒരു ഗ്രേഡ് വെരി ഗുഡ് എന്നതിൻ്റെ ഗ്രേഡായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേഡിൻ്റെ ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആവറേജ് 8 ആവറേജ് 8 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 7.5 മുതൽ 8.49 വരെയുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡ് ലഭിക്കും അപ്പോൾ ഇതും ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ് അടുത്തതായിട്ട് 65 to below 75 65% മുതൽ 75% വരെ മാർക്കുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആണ് അത് ഗുഡ് കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഒരു B+ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഗ്രേഡ് പോയിൻ്റ് 7 അതുപോലെ തന്നെ 6.5 to 7.49 വരെയാണ് ഇതിൻ്റെ ഒരു ഗ്രേഡിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഈ ഒരു B+ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഗ്രേഡുകളാണ് ഓക്കെ അടുത്തതായിട്ട് ബി ഗ്രേഡ് എന്ന് പറയുന്നത് 55 to 65% മാർക്കുള്ളവർക്കാണ് അതുപോലെ സാറ്റിസ്ഫാക്ടറി ഗ്രേഡാണ് അതുപോലെ ഇതിൻ്റെ ഗ്രേഡിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 5.5 to 6.49 വരെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 6 ഗ്രേഡ് പോയിൻ്റാണ് അടുത്തതായിട്ട് വരുന്നത് സി ഗ്രേഡാണ് സി ഗ്രേഡ് എന്ന് പറയുന്നത് ആവറേജ് ഗ്രേഡാണ് 45% to 55% മാർക്കുകൾക്കാണ് ഈ ഒരു ഗ്രേഡ് കൊടുക്കുന്നത് അതിൽ പോയിൻറ്റിൻ്റെ ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 4.5 to 5.49 ആണ് അതിൻ്റെ ആവറേജ് 5 അതുപോലെ ഇതൊരു സെക്കൻഡ് ക്ലാസ് ഗ്രേഡായിരിക്കും ഈ ഒരു സി ഗ്രേഡ് അടുത്തതായിട്ട് പി ഗ്രേഡാണ് അപ്പോൾ പലർക്കും അറിയാത്തൊരു ഗ്രേഡാണ് ചിലർക്കൊക്കെ എക്സാം കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിലൊക്കെ ഫസ്റ്റ് എക്സാം കഴിയുന്ന ടൈമിൽ ഈ ഒരു പി ഗ്രേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു പി ഗ്രേഡ് എന്ന് പറയുന്നത് പാസ് ഗ്രേഡാണ് നിങ്ങൾ പാസ്സായി ജസ്റ്റ് പാസ്സായി എന്നുള്ള ഗ്രേഡാണ് ഈ ഒരു പി അപ്പോൾ ഒ എ പ്ലസ് എ ബി പ്ലസ് ബി സി കഴിഞ്ഞാൽ പിന്നെ പി ആണ് നമ്മൾ ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഡി ഇ ഗ്രേഡുകളൊന്നും ഈ ഒരു ലെവലിലില്ല സി കഴിഞ്ഞാൽ പിന്നെ പി ഗ്രേഡാണ് അതായത് 35 to below 45 അതായത് 35% മാർക്ക് പാസ്സാവാൻ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ മാർക്ക് വരുന്നവർക്കാണ് ഈ ഒരു പി ഗ്രേഡ് ലഭിക്കുന്നത്
അതിൻ്റെ ഗ്രേഡ് പോയിൻറ്റിൻ്റെ ആവറേജ് 4 ആണ്. അതുപോലെ തന്നെ 3.5 to 4.49 ആണ് ഗ്രേഡ് റേഞ്ച് വരുന്നത്. തേർഡ് ക്ലാസ് ഗ്രേഡായിരിക്കും ഈ ഒരു ബി ഗ്രേഡ്. ലാസ്റ്റ് വരുന്നത് ഫെയിൽ ക്ലാസ്സിൽ പെടുന്ന 3 ഗ്രേഡുകളാണ്. അതായത് എഫ്, ഐ, ആപ്പ്. അപ്പോൾ ഈ ഒരു എഫ് ഗ്രേഡ് എന്ന് പറയുന്നത് ഫെയിലറായിട്ടുള്ള, അതായത് എക്സാം എഴുതിയിട്ട് തോറ്റവർക്കുള്ള ഗ്രേഡാണ് ഈ ഒരു ബിലോ 35. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 35 താഴെ വരുന്ന, 35% താഴെ മാർക്ക് വരുന്നവർക്കാണ് ഈ ഒരു ഗ്രേഡ്. അതിൻ്റെ ഗ്രേഡ് പോയിൻ്റൊക്കെ 0 ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്ന ഐ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഇൻകംപ്ലീറ്റ് ആയി എന്നുള്ളതിന് നിങ്ങൾ കിട്ടുന്ന ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾ എക്സാം ഫെയിലായിട്ടുണ്ടായിരിക്കും. അതുപോലെ ആബ്സെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എക്സാം ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രേഡാണ് എ ബി എന്ന് പറയുന്ന ഗ്രേഡ്. ഇപ്പോൾ ഗ്രേഡിൻ്റെ ആവറേജ് ഒക്കെ 0 ആണ്. ഇപ്പോൾ ഈ ഒരു ഫെയിലിയർ അതുപോലെ ഇൻകംപ്ലീറ്റ് ആബ്സെൻ്റ് ഗ്രേഡുകൾക്ക് 0 ആണ്. അപ്പോൾ ഈ ഒരു 3 ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞവർ പിന്നീട് അത് സപ്ലിമെൻ്ററി എക്സാമുകളൊക്കെ എഴുതിയതിന് ശേഷം അത് പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.